ഭരണ സംസ്കാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധി മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ഹോട്ടലുകൾ പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് KHRA എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കവചത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഭക്ഷണ വിതരണ മേഖലയെ അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കൃത്യമായ പരിശോധനകൾ ഇല്ലാതെ ലഭിക്കുന്ന ഗുണനിലവാരമില്ലാത്ത വിഷാംശങ്ങൾ അടങ്ങിയ ഭക്ഷ്യ അസംസ്കൃത വസ്തുക്കളും പാചകവാതകത്തിന്റെ അനിയന്ത്രിതമായ വിലവർദ്ധനവും GST പേരിലുള്ള അനാവശ്യ പരിശോധനകളും പീഡനങ്ങളും ഭക്ഷ്യധാന്യങ്ങൾക്ക് 5% GST ചുമത്തി ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കിയതും അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനവും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചു വന്ന ഹോട്ടൽ മേഖലയെ കരകാണാക്കയത്തിലേക്ക് തള്ളിയിട്ടു. യാതൊരു പിടിവള്ളിയുമില്ലാതെ നീതി നിഷേധത്തിൽ മുങ്ങിത്താഴ് നൂർത്ത ശ്വാസം വിളിക്കുമ്പോഴാണ് യാതൊരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും ഷവർമ കഴിച്ച് മരണപ്പെട്ട വിഷയത്തിൽ ലൈസൻസോടുകൂടി മാന്യമായി പ്രവർത്തിക്കുന്ന മറ്റു ഹോട്ടൽ ഉടമകൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടത്. നിയമപരമായി ഭക്ഷണത്തിന് വില നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ടായിട്ട് പോലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ ഭക്ഷ്യ അസംസ്കൃത വസ്തുക്കളുടെ വില നിയന്ത്രണമില്ലാതെ ഉയരുമ്പോഴും തന്റെ ഉപഭോക്താവിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നുള്ള ആശങ്കയിൽ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കാതെ നാമമാത്രമായ വില ഈടാക്കിക്കൊണ്ട് നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് ഓടിക്കയറുന്ന ഹോട്ടൽ മേഖലയ്ക്ക് അറിവിന്റെ ദീപനാളവുമായി പ്രമുഖ ബിസിനസ് കൺസൾട്ടന്റ് ശ്രീ അബ്ദുൽ ഷെരീഫ് നയിക്കുന്ന സെമിനാർ. ഹോട്ടലുകളിൽ തിരക്കിട്ട കച്ചവടം, ആരും കടം പറയുന്നില്ല. പക്ഷേ വൈകുന്നേരം കണക്ക് കൂട്ടുമ്പോൾ പാചകക്കാരന് കൊടുക്കാനുള്ള പണം പോലും മേശയിലില്ല. വരുന്നത് വരവും ചെല്ലുന്നത് ചെലവും കണക്കുമാശ പഠിപ്പിച്ചു തോർത്തു. വരവിൽ നിന്നും ചെലവ് കുറച്ചാൽ ബാക്കി വരുന്നത് ലാഭം. പക്ഷേ വരവിൽ നിന്നും ചെലവ് കുറയ്ക്കാൻ കഴിയുന്നില്ല. കാരണം വരവിനേക്കാൾ കൂടുതലാണ് ചെലവ്. പിന്നെ ചെലവിൽ നിന്നും വരവ് കുറച്ചു, കിട്ടിയത് കണ്ട് ഞെട്ടി. വരവിൽ നിന്നും ചെലവ് കുറപ്പിക്കാൻ, കച്ചവടം ലാഭകരമാക്കാൻ, വരവ് കൂട്ടാനും ചെലവ് കുറയ്ക്കാനും അറിവിന്റെ ദീപവുമായി പ്രമുഖ ബിസിനസ് കൺസൾട്ടന്റ് ശ്രീ അബ്ദുൽ ഷെരീഫ് ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ വെച്ച് ഹോട്ടൽ ഉടമകളുമായി സംവദിക്കും. പങ്കെടുക്കുവാൻ ഏവരെയും അറിയിക്കുകയാണ്.